ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിന്റെ ബാക്കി പഠിക്കാം. അപ്പൊ ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. ഫ്യൂച്ചറില് ഒരു മിസ്റ്റർ ബക്ഷിയുടെ ഒരു എക്സാമ്പിള് ചർച്ച ചെയ്യായിരുന്നു. അതില് ഷോർട്ട് പൊസിഷൻ, അതില് ഫസ്റ്റ് മൂന്ന് ഡേ നമ്മൾ നോക്കിയിരുന്നു. ഷോർട്ട് അറ്റ് 8288.4 അല്ല, ഏറ്റവും ആദ്യത്തെ മൂന്ന് ദിവസം നോക്കിയിരുന്നു, ബാക്കിയുള്ള നോക്കണ്ട്. അപ്പൊ നാലാമത്തെ ഡേയില് സെറ്റിൽമെന്റ് പ്രൈസ് 8307.7. അപ്പോ ഇവിടെ സെല്ലർ എന്ന പൊസിഷനിലാണ്. അപ്പോ ഇയാൾക്ക് ക്യാഷ് കിട്ടുക ചെയ്യാം. എത്ര ക്യാഷ് കിട്ടുക വെച്ചാൽ 8580 മൈനസ് 8307.7 ഇൻറ്റു 50. അപ്പൊ കിട്ടുന്ന എമൗണ്ട് 13650 എന്ന എമൗണ്ട് കിട്ടാം. അപ്പോ ക്ലോസിംഗ് ബാലൻസ് തേർഡ് ഡേയിലത്തെ 30,000 ആയിരുന്നു. ഫോർത്ത് ഡേയില് ഓപ്പണിംഗ് ബാലൻസ് 30,000 ആവും. ഈ എമൗണ്ട് 13650 ഇയാളെ കിട്ടും. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് വരാം 43,650. ഇനി അഞ്ചാമത്തെ ഡേ സെറ്റിൽമെന്റ് പ്രൈസ് വരാം 7754.6 ആണ്. അപ്പൊ അത് താഴേക്ക് വരെ ചെയ്ത് 8300 something ആയിരുന്നു. ആ 8300 something പോയിട്ട് 7700 ആയി. അപ്പൊ വീണ്ടും കാശ് കിട്ടും. അപ്പൊ 8300 something 8307.7 മൈനസ് 7754.6 മൈനസ് ചെയ്യുക ഇൻറ്റു 50. ആ ക്യാഷാണ് ഇയാളെ കിട്ടുക. ആ ക്യാഷാണ് ഇയാളുടെ അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 27,655 ആഡ് ചെയ്യണം. അപ്പോ ടോട്ടല് 43,650 കൂടെ 27,655 ആഡ് ചെയ്യുമ്പോൾ 71,270 കിട്ടും. അടുത്ത ഡേയിലെ ഓപ്പണിംഗ് ബാലൻസ് അടുത്ത് എഴുതുക. സിക്സ്ത് ഡേയിലെ സെറ്റിൽമെന്റ് പ്രൈസ് 8,143 ആണ്. അപ്പോ അത് കൂടുകയാണ് ചെയ്ത്. അപ്പൊ ഇയാളുടെ ക്യാഷ് പോവുക ചെയ്യും. എത്ര ക്യാഷ് പോകുന്ന വെച്ചാൽ 8,143 മൈനസ് 7,754.6 ഇൻറ്റു 50 19,940 ആ എമൗണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പോവും. അപ്പൊ 71,270 19,420 പോയാൽ ബാക്കി 51,850. സെവൻത് ഡേയില് ഓപ്പണിംഗ് ബാലൻസ് അവിടെ എഴുതുക 51,850 എഴുതുക. അന്നത്തെ സെറ്റിൽമെന്റ് പ്രൈസ് 8,231 ആണ്. അപ്പൊ അത് കൂടിയ ക്യാഷ് പോവുക ചെയ്യാം കേട്ടോ. വീണ്ടും ക്യാഷ് പോയി 8,231 മൈനസ് 8,143. അപ്പോ ഇൻറ്റു 50 4,400 പോയി. അപ്പൊ ബാക്കിയുള്ളത് 47,450. എട്ടാമത്തെ ഡേ സെറ്റിൽമെന്റ് പ്രൈസ് 8,444. അപ്പോ വീണ്ടും കൂടി, വീണ്ടും ക്യാഷ് പോയി. അപ്പൊ 8,444 മൈനസ് 8,231 ഇൻറ്റു 50. അപ്പൊ 10,650 ആണ് മാർക്കറ്റ് ടു മാർക്കറ്റ്. മാർക്കറ്റ് ടു മാർക്കറ്റ് വെച്ചാൽ പോകുന്ന ക്യാഷ് കേട്ടോ. അപ്പൊ 10,650 പോയി. 47,450 ആയിരുന്നു, അതിന്ന് 10,650 പോയി. ബാക്കിയുള്ള 36,800 ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോ ഈ മിസ്റ്റർ ബക്ഷിയുടെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ ഒന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മാർക്കറ്റ് ടു മാർക്കറ്റ്, ഞാൻ ഈ റെഡിംഗിൽ കാണിച്ചൊക്കെ ഇയാൾക്ക് കിട്ടിയ കാശാണ്. ഇവിടെ റെഡിംഗിൽ കാണിച്ചെല്ലാം കിട്ടിയ കാശ്, ബ്ലാക്ക് ഇംഗിൽ കാണിച്ചെല്ലാം പോയ കാശ് കേട്ടോ. അപ്പൊ 16,000 അത് ഇയാൾക്ക് കിട്ടിയ കാശ്, 23,000 പോയ കാശ്, 7,515 അത് പോയ കാശ്, റെഡിംഗിൽ കാണിച്ചൊക്കെ കിട്ടിയ കാശ്. മൂന്ന് എമൗണ്ട് കിട്ടിയുള്ളൂ, ബാക്കിയുള്ള 5 എമൗണ്ട് പോവുക ചെയ്ത്. അപ്പോ 3 എമൗണ്ട് കൂട്ടുക, അതിന്ന് ബാക്കിയെല്ലാം മൈനസ് ചെയ്യുക. അപ്പൊ ടോട്ടൽ കിട്ടുന്നത് 7,750 ലോസ് ആണ് കേട്ടോ. 7,750 ലോസ് ആണ് ഇയാളുടെ ക്യാഷ്. ഈ മിസ്റ്റർ ബക്ഷി എന്നൊരാളുടെ ക്യാഷ് ഇയാള് ഒരു ഷോർട്ട് അറ്റ് 8,288.4 എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ക്യാഷ് പോവുക ചെയ്യണേ. അപ്പൊ ഇയാള് സെല്ലർ കാണിച്ചാൽ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിൽ നിന്ന് ഇയാൾക്ക് നേട്ടമല്ല ഉണ്ടാവുക, ക്യാഷ് പോവുക ചെയ്യും. ഓക്കെ, ഇനി നോക്കാനുള്ള എന്തൊക്കെയാണ് ഈ ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫ്യൂച്ചർ എന്ന് വെച്ചാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ആണ് അതിന്റെ ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഫോർവേഡ് ആകുമ്പോൾ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ക്ലിയറിംഗ് ഹൗസോ ഇല്ല. ഫ്യൂച്ചർ ആകുമ്പോൾ ഡിഫോൾട്ട് റിസ്ക് ഒന്നും ഇല്ല, ഡേ ടു ഡേ സെറ്റിൽമെന്റ് ആണ്, ക്ലിയറിംഗ് ഹൗസ് സെറ്റിൽ ചെയ്യും, അതുകൊണ്ട് ഡിഫോൾട്ട് റിസ്ക് ഇല്ല. ഫോർവേഡ് ആകുമ്പോൾ അങ്ങനെയല്ല, അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ല, ക്ലിയറിംഗ് ഹൗസ് ഇല്ല, അതുകൊണ്ട് ഡിഫോൾട്ട് റിസ്ക് ഉണ്ട് കേട്ടോ. ഫ്യൂച്ചർ ആകുമ്പോൾ കൂടുതൽ ലിക്വിഡ് ആണ്. ഫോർവേഡ് ആകുമ്പോൾ, ഫ്യൂച്ചർ ആകുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആ പെർട്ടിക്കുലർ സെക്ഷൻ വഴി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും.
ഫോർവേഡ് ആകുമ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇല്ല, എല്ലാം സ്പ്ലിറ്റഡ് ആണ്. ഫ്യൂച്ചർ ആകുമ്പോൾ പഠിച്ചില്ലേ നമ്മൾ, ഇനീഷ്യൽ മാർജിൻ, മെയിൻറ്റനൻസ് മാർജിൻ, അങ്ങനത്തെ മാർജിൻസ് ഒക്കെ ഉണ്ട്. ഫോർവേഡ് ആകുമ്പോൾ അങ്ങനത്തെ മാർജിൻസ് ഒന്നുമില്ല. ഫ്യൂച്ചർ ആകുമ്പോൾ ഡെയിലി സെറ്റിൽമെന്റ് ആണ്, വാല്യുവേഷൻ ഡെയിലി ആണ്. ഫോർവേഡ് ആകുമ്പോൾ അങ്ങനെ ഡെയിലി സെറ്റിൽമെന്റ് ഇല്ല, മെച്ചൂരിറ്റി ഡേറ്റ് ആണ് സെറ്റിൽമെന്റ്. സ്റ്റാൻഡേർഡൈസ് കോൺട്രാക്ട് അല്ലെങ്കിൽ റെഡിമെയ്ഡ് കോൺട്രാക്ട്, അതാണ് ഫ്യൂച്ചർ. ടൈലർ മെയ്ഡ് കോൺട്രാക്ട്, അതാണ് ഫോർവേഡ് കേട്ടോ. സാധാരണ രീതിയിൽ ക്ലോസ് ചെയ്യാത്ത കോൺട്രാക്ട് ഫ്യൂച്ചർ, അങ്ങനെ ക്ലോസ് ഇല്ല. ഫിസിക്കൽ ഡെലിവറി ഉണ്ടാവില്ല, അസറ്റിന്റെ ഫിസിക്കൽ ഡെലിവറി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. ഫോർവേഡ് ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന കോൺട്രാക്ട് ആണ്, അസറ്റിന്റെ ഫിസിക്കൽ ഡെലിവറി ഉണ്ടാവും കേട്ടോ. അതിന് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.